എത്ര കാലഘട്ടമായി നിങ്ങൾ കരഞ്ഞു കരഞ്ഞു ജീവിക്കുവാൻ തുടങ്ങിയിട്ട് എന്നെ മനസ്സിലാക്കുവാൻ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. എന്നെ സംരക്ഷിക്കുവാൻ എനിക്ക് സ്നേഹത്തോടുകൂടി എന്നെ പരിചരിക്കുവാൻ എന്നെ രോഗക്കടയിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്റെ ജീവിത പങ്കാളിയായ എന്റെ ഭാര്യ കൂടെയുണ്ട് എന്ന് പ്രതീക്ഷിച്ച നാളുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അതൊന്നുമല്ലെങ്കിലും നിങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിയ, കൂടെ കിടത്ത് വളർത്തിയ, നിങ്ങൾ മുത്തം കൊടുത്ത് വളർത്തിയ, വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയ, സതുപദേശം കൊടുത്ത് വളർത്തിയ മക്കൾ എനിക്കുണ്ടെന്നൊരു ബോധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കുമ്പോൾ ഭാര്യ നിങ്ങളുടെ കൂടെ ഇല്ല, ഭർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതായ മക്കൾ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസധാരയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മീയ ആചാര്യന്മാർ കൂടെ ഇല്ല, നിങ്ങൾ ഉരുത്തിപ്പിടിച്ച തത്വസമഗതകളുടെ നേതാക്കന്മാർ നിങ്ങളുടെ കൂടെ ഇല്ല, സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഇല്ല, ഉണ്ടാക്കി വെച്ച പണവും നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ തേടി മാത്രമാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്. നിങ്ങളോട് പറയുവാനുള്ള ഒരു മനോഹരമായ സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആർക്കും നിന്നെ വേണ്ടെങ്കിലും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിലും ജീവിതത്തിന് ഇനി രക്ഷയില്ല നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇനിയാണ് ജീവിതമുള്ളത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ആ വലിയ രോഗത്തിന്റെ അനുഭവത്തിൽ നിന്നും പാപത്തിന്റെ കുറ്റബോധത്തിന്റെ തടവറയിൽ നിന്ന് രക്ഷിപ്പാൻ ഈ യേശുവിന് കഴിയും എന്നുള്ളത് പരമാർത്ഥമാക്കപ്പെട്ട ഒരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് താങ്കളെ ജീവിതത്തെ രക്ഷിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഈ സത്യങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നിട്ടും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കാതെ എന്ത് ചിന്തിക്കുന്നുവോ അത് ചെയ്തെടുക്കുക, ജീവിതം കൂടുതൽ ആഹ്ലാദകരമാക്കി തീർക്കുക എന്നുള്ള ആ നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്ക് വഴിമാറ്റപ്പെട്ടതുകൊണ്ട് നമ്മുടെ സമൂഹം നശിച്ചു, നമ്മുടെ തലമുറകൾ നശിച്ചു, നമ്മുടെ ജീവിതത്തിന് അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി, അസ്വസ്ഥതകൾ കൂടി വന്നു, ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ പാപത്തിന്റെ ധാർമ്മിക അവസ്ഥയുടെ അധപ്രതനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 വയസ്സുള്ള അമ്മച്ചിക്കും 6 വയസ്സുള്ള പെൺകുട്ടിക്കും റോട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തതായ വിധത്തിൽ ഇവിടെ കാപാലികന്മാർ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വടിവാളും വടിയും എടുത്ത് മനുഷ്യനെ തല്ലിക്കൊന്ന് വെട്ടിമാറ്റി നുറുക്കിയിടുന്ന കാപാലിമാർ, കൊലപാതകന്മാർ ഇവിടെ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ എല്ലാം പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ വസിക്കുന്ന പാപമാണ്. പാപത്തിന് പരിഹാരമുണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. കുറ്റം ചെയ്യുന്ന കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് അവൻ ചെയ്ത തെറ്റിനെ നിങ്ങൾ തെളിയിച്ച് കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കോടതി അവൻ തെറ്റുകാരനാണെന്ന് വിധിച്ച് അവനെ ജയിലെ അഴികൾക്കുള്ളിലേക്ക് തള്ളിവിടുകയാണ്. പക്ഷേ അവൻ ആ തെറ്റ് ചെയ്യുവാൻ കാരണമായി തീരുന്ന സാഹചര്യത്തെയോ അവനിൽ തെറ്റ് ചെയ്യുവാൻ പ്രേരിതമാക്കുന്ന അവന്റെ ചിന്താഗതിയോ അറസ്റ്റ് ചെയ്യുവാൻ ഇവിടുത്തെ ഏമാന്മാർക്ക് കഴിയുമോ? ഇവിടുത്തെ കോടതികൾക്ക് കഴിയുമോ? ഇല്ല. പാപത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. പക്ഷേ മനുഷ്യൻ വസിക്കുന്ന പാപമെന്ന കറുത്ത വ്യവസ്ഥയെ അറസ്റ്റ് ചെയ്തിട്ട് ആ മനുഷ്യനെ കുറ്റവിമുക്തനാക്കി അവനെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുരിലേക്ക് പറഞ്ഞു വിടുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള പരമാർത്ഥമായ സത്യം ഈ ഉച്ചവേൽ ഇന്നുകൊണ്ട് ഈ പരിസരത്തിൽ ശബ്ദശ്രവണ സീമകൾക്കുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം, സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥകൾക്ക് കാരണം, കൊലപാതകത്തിന്റെ കാരണം, ആത്മഹത്യയുടെ കാരണം, കുടുംബ തകർച്ചയുടെ കാരണം, മദ്യപാനത്തിന്റെ കാരണം, മദ്യാസക്തിയുടെ കാരണം മനുഷ്യൻ വസിക്കുന്ന പാപമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കണ്ണാടിക്കൂട്ടിൽ കണ്ണടച്ചിരിക്കുന്ന പുണ്യവാനന്മാർക്ക് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. നിങ്ങൾ കാശിയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തിയിട്ടോ മക്കയിൽ പോയി കല്ലെറിഞ്ഞിട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണമെങ്കിൽ പ്രശ്നത്തിന്റെ സാധ്യതകൾ കണ്ടെത്തിയിട്ട് അതിന്റെ ഉറവിടത്തെ എന്നേക്കുമായി അടച്ചു കളയുക എന്നുള്ളതാണ്. ആ ഉറവിടത്തെ അടച്ചു കളയുവാൻ ഇവിടെ കരുത്തുള്ളവരോരുമുണ്ടെങ്കിൽ കാലത്തിന്റെ ഗൗരവനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഉച്ചസ്ഥരം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അതെ, വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ 1:9 വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ എടുത്തു വായിക്കണം. കത്തോലിക്കനാണെന്നും യാക്കോബക്കാരനാണെന്നും ചീസേക്കാരനാണെന്നും പെന്തക്കോസ്തുകാരാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വിശുദ്ധ ബൈബിൾ നിങ്ങൾ എടുത്തു വായിക്ക. അത് കണ്ണാടിക്കൂട്ടിൽ വെച്ച് പൂജ ചെയ്യുവാനുള്ളതല്ല, എടുത്തു വായിച്ച് സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ളതാണ്. ബൈബിൾ പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആ വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ എഴുതിയ 1 1:9 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടുത്തെ മനുഷ്യർക്ക്, ഇവർ മനുഷ്യൻ കണ്ടുപിടിച്ച ഈശങ്ങൾക്ക്, തത്വങ്ങൾക്ക്, മാർഗങ്ങൾക്ക്, മതങ്ങൾക്ക്, മന്ത്രങ്ങൾക്ക്, മരുന്നുകൾക്ക്, മതിൽക്കെട്ടുകൾക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യത്തിൽ കൂടെയല്ലാതെ ഭൂമിയിൽ ഒരു സമാധാന രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയില്ല. യേശു മാത്രമേ ഏക രക്ഷകനുള്ളൂ.
ഈ സത്യം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ നിന്ന് പട്ടാള വ്യൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന്. അതെ, എനിക്ക് താങ്കളോട് അത് തന്നെയേ പറയാനുള്ളൂ. വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി ആകാശത്തിലേക്ക് മുട്ടികൾ വാരി എറിഞ്ഞുകൊണ്ട് ഇൻഖിലാബ് വിളിക്കുമ്പോൾ ഓർക്കുക, താങ്കളുടെ ജീവിതം ഒരുപക്ഷെ നാളെ ഈ തിരുവരത്തിൽ ഒരു പട്ടിയെ പോലെ തീരാൻ സാധ്യതയുണ്ട്. മരണം അതിന്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നിട്ട് ഒരു പട്ടിയെ പോലെ തെരുവിൽ തള്ളിച്ചതയ്ക്കപ്പെട്ട് ചാകുവാനോ, പാരമ്പര്യത്തിന്റെ കുടിപ്പകയ്ക്ക് മുമ്പിൽ ഏതെങ്കിലും കഠാരത്തുമ്പിൽ തീർന്നു പോകുവാനോ, സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരുത്തന്റെ വടിവാളിന് മുമ്പിൽ ഇവിടെ അച്ചുവീഴുവാനല്ല, പ്രിയപ്പെട്ടവരെ, മനോഹരമായി ജന്മം നൽകി യേശു കർത്താവ് താങ്കളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്ത് ചിന്തിക്കുന്നുവോ അത് ചെയ്യുവാനുള്ള ത്വരകൾ ഉണർത്തി, സാമൂഹികമായിരിക്കും ദ്രോഹം വരുത്തി, നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് പോലും സമാധാനം കൊടുക്കാതെ, വിശ്വസിച്ച് കൂടെ ഇറങ്ങി തിരിച്ച ആ സ്ത്രീക്ക് പോലും ഒരിച്ച് സ്നേഹം കൊടുക്കാതെ, ഉദരത്തിൽ നിന്ന് പുറന്നു വീണ മക്കൾക്ക് ജീവിതത്തിന്റെ നല്ല നാളുകളെ പകർന്നു കൊടുക്കാൻ കഴിയാതെ ഒരു കാട്ടാളനായി ജീവിക്കുവാനാണോ താങ്കൾ ഇനിയും ശ്രമിക്കുന്നത്? ഇല്ല, താങ്കൾക്ക് ഇനിയും ഒരു അവസരം കൂടെ നൽകി തരുവാൻ സർവേശന ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ഒരു വലിയ സന്ദേശം, ഒരു മുന്നറിയിപ്പ് എന്ന് പകരം ഞാൻ താങ്കൾക്ക് നൽകി തരികയാണ്. നാളെ ഈ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്നതിന് മുമ്പ്, ഏതെങ്കിലും കടാരത്തുമ്പിൽ തീർന്നു പോകുന്നതിന് മുമ്പ്, ഒരു കവിൾ വൃക്ഷത്തിന് മുമ്പിൽ താങ്കളുടെ ജീവിതം കുടുംബം മുഴുവൻ താറുമാറായി പോകുന്നതിന് മുമ്പ് യേശു ഇങ്ങിലേക്ക് വരുവാൻ ഇന്ന് പകരം ഞങ്ങൾ ഈ ഉച്ചഭാഷണിയിൽ കൂടെ ഈ ശബ്ദ ശ്രവണ സേനകൾക്കുള്ളിലായ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ കൂടെ അല്ലാതെ ഒരു വിമോചനമില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതം നൽകി തരുവാൻ, മദ്യപാനത്തിന് ആസക്തിയിൽ നിന്നും ജീവിതം നൽകി തരുവാൻ, അതെ, പാപത്തിന്റെ കുറ്റബോധത്തിന്റെ തടവറയിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനം നൽകി തരുവാൻ യേശു താങ്കളെ സ്നേഹപുരസ്സരന്തര ക്രൂശിന്റെ ചുവട്ടിലേക്ക് വിളിക്കുകയാണ്. ചിലർ പറയുന്നു പഴങ്കഥകളല്ലേ, പഴങ്കഥകളല്ലേ ഇതൊക്കെ. അത് പഴങ്കഥകളായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിന് മാറ്റമൊരുക്കിയത് നിങ്ങൾ പറഞ്ഞ് പഴങ്കഥ എന്ന് പറയുന്ന തള്ളിക്കളയുന്ന ഈ തത്വം തന്നെയാണ്, ഈ ഇസം തന്നെയാണ്, ഈ സത്യം തന്നെയാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിന് മാത്രമേ ജീവിതത്തിന് മാറ്റം നൽകി തരാൻ കഴിയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, എന്തിനാ അമ്മച്ചി അവിടെ വന്ന് നിൽക്കുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട യവനക്കാരാ, നീ എന്തുകൊണ്ടാ ഈ പ്രഭാഷണത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്? നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിനക്കറിയാം നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. പക്ഷേ നിനക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കുടുംബത്തെ തച്ചുടച്ച് കളയുവാൻ, കുപ്പുക്കുന്നാക്കി തീർക്കുവാൻ, ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു നിന്ദാപാത്രമാക്കി തീർക്കുവാൻ, ഇതിന് പിന്നിൽ വ്യാപരിക്കുന്ന പാപവും പാപത്തിന്റെ ചക്രവർത്തിയായി സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താനെയും അവന്റെ വ്യാപാരമായിരിക്കുന്ന പാപത്തെയും പിടിച്ചു കെട്ടുവാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു മാർഗങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഇനിയെങ്കിൽ നിങ്ങൾ തിരിച്ചറിയൂ. അതിന് ശക്തിയുള്ള ഒരുവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിങ്ങൾ എങ്ങും പോകണ്ട. ആ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, ആ വീട്ടിൽ ആ റൂമിൽ കിടപ്പില്ലേ, ആ കിടക്കുന്ന കിടക്കിൽ നിന്നുകൊണ്ട് യേശുവേ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ സഹോദരൻ ഇവിടുന്ന് വിളിച്ചു പറയുന്ന സന്ദേശം ഞാൻ വിശ്വസിക്കുന്നു, അതെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. എന്റെ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ ഇനിയെങ്കിലും എന്നെ അനുവദിക്കണമേ. എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണമേ. എന്റെ ഭർത്താവിനെ രക്ഷിക്കണമേ. എന്റെ കുടുംബത്തിൽ സമാധാനം നൽകി തരണമേ. നേർച്ചയിട്ട് മടുത്തു, പൂജ ചെയ്തത് മടുത്തു, ഞാൻ തീർത്ഥാടനം നടത്തി മടുത്തു, ഞാൻ ഒരുപാട് പെരുന്നാളുകൾ നടത്തി മടുത്തു. ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ അർത്ഥമുണ്ടാക്കി തന്നില്ല. എന്നാൽ ഇതാ ഇവിടെ കേട്ട സന്ദേശം ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള അവസാനത്തെ മുരമ്പാണ് കേട്ടോ ക്രൂശിന്റെ ചുവട് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലാണ്. ഇവിടെയാണ് മനുഷ്യന്റെ ആശയുടെ രക്ഷ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അത് സത്യമായതുകൊണ്ടാണ്. മരണശേഷമുള്ള ജീവിതം നൽകി തരുവാൻ, പാപത്തിന് പരിഹാരം നൽകി തരുവാൻ, ജീവിതത്തിൽ സമാധാനം നൽകി തരുവാൻ, അർത്ഥമുള്ള ജീവിതത്തിന്റെ നല്ല നാളുകൾ സൗജന്യമായി നൽകി തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് താങ്കളെ സ്നേഹപുരത്തിനും ക്ഷണിക്കുന്നു. അപ്പോൾ മക്കളോട് കരുണ തോന്നുന്ന പോലെ കരുണ തോന്നുന്ന നല്ല പിതാവ് നിങ്ങളെ തന്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുകയാണ്. അരുതേ, ഇനി പാപം ചെയ്യരുതേ, ഇനി നിങ്ങൾ മദ്യപിക്കരുതേ, അമ്മയെ തള്ളരുതേ, ഭാര്യയെ നിങ്ങൾ ഉപദ്രവിക്കരുതേ, മക്കളെ നിങ്ങൾ ചീത്ത വിളിക്കില്ലേ, സമൂഹത്തിൽ നിങ്ങൾ അരാജകത്വം സൃഷ്ടിക്കരുതേ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ ആയുധങ്ങൾ എടുക്കരുതേ, നിങ്ങൾ നശിക്കരുതേ എന്ന് സ്നേഹപുരസ്സരം താഴ്മയായി ആകാശവും ഭൂമിയും സാക്ഷ്യമാക്കി ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ദയവായി അപേക്ഷിക്കുന്നു. പാപത്തിന് ഇനി നിങ്ങൾ വസംവരായി തീരാതെ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ യേശുവിന്റെ ക്രൂശിലേക്ക് മടങ്ങുക എന്ന്
സ്നേഹ പുരസരം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. യേശുവിന്റെ ക്രൂസിലേക്ക് വന്ന് യഥാർത്ഥ ദൈവത്തിനായി തിരുവാൻ ഈ ബൈബിളിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് യേശുവിന്റെ ക്രൂസിന്റെ ചുവട്ടിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അനുഗ്രഹപ്രദമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.